ഓക്കെ ഗൈസ്, ഞാൻ ഈ പാർട്ട് രണ്ട് വീഡിയോ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാൻ പോസിറ്റീവ്സ് എന്ന് വെച്ച് പറയും, ആൻഡ് സെക്കൻഡ് വൺ വിൽ ബി ഇറ്റ്സ് നെഗറ്റീവ്സ്. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. ഹോപ്പ് യുവർ ഈസ് ഡൂയിങ് ഗ്രേറ്റ്. ഇപ്പോൾ എൻ്റെ ഹോണ്ട ഗ്രാസിയ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ഹോണ്ട ഗ്രാസിയ എടുത്തിട്ട് എൻ്റെ വൺ ഇയർ ഓണർഷിപ്പിനെ കുറിച്ച് പറയുന്നതാണ്. ആസ് ഓൾവേസ് എല്ലാ വണ്ടികൾക്കും അതിൻ്റേതായ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന, എനിക്ക് തോന്നിയ പോസിറ്റീവ് നെഗറ്റീവ്സാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനോട് യോജിപ്പ് കാണത്തില്ല, ചിലപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് എന്ന് പറയുന്ന, എല്ലാ ഹോണ്ട ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ബ്രാൻഡ് വാല്യൂ. യെസ് ഗൈസ്, ഹോണ്ട എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ് ഇൻ ഇന്ത്യ, വിത്ത് ഹൈ റീസെയിൽ വാല്യൂ, റിലയബിലിറ്റി, റിലയബിലിറ്റി സർവീസ് ഒക്കെ. ഇത്രയും നേരം ഇപ്പോൾ ഞാൻ ഇത് അടച്ചതിന് ശേഷം ഞാൻ തുടങ്ങിയതാണ് ഈ വ്ളോഗ്. ഇപ്പോൾ തുടങ്ങി ഈ ശബ്ദം. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻ്റെ സർവീസിനെ കുറിച്ചാണ്. ഹോണ്ടയുടെ സർവീസ് യൂഷ്വലി നല്ല സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന് ഇടയ്ക്കിടയ്ക്ക് അത് പാളിയിട്ടുണ്ട്. പാളിയിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്ത രീതി വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ നമുക്കൊരു ഓരോ സർവീസ് ചെയ്യുമ്പോൾ അവരെനിക്ക് റിവ്യൂന് വേണ്ടി വിളിക്കും, ഹൗ ഇസ് ദ സർവീസ് എന്ന് ഫീഡ്ബാക്ക് കേൾക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഈ സ്ഥലത്ത് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടില്ല, വാഷായാലും എന്തായാലും. അപ്പം അവർക്ക് പറയുവാണെങ്കിൽ അവരനുസരിച്ച് നമുക്ക് വേണ്ട റീ സർവീസ് അവർ അറേഞ്ച് ചെയ്ത് തരും. അത് ആ ഒരു കാര്യം കൊണ്ട് ഞാൻ എൻ്റെ സർവീസായിട്ട് ഞാൻ ഹാപ്പിയാണ്. എൻ്റെ വോയിസ് ഇങ്ങനെ ക്ലിയർ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാര്യം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു വോയിസ് വരുന്നുണ്ട്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ എൻജിൻ്റെ കാര്യമാണ്. ലോ ആൻഡ് മിഡ് ആൻഡ് മാത്രം ഇതിൽ ഞാൻ പോസിറ്റീവ് സൈഡിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. കാര്യം ഈ സിറ്റിക്കകത്തൊക്കെ ആണെങ്കിൽ ഇത് ഉഗ്രൻ പവർ തരുന്നുണ്ട്, ആ ടോക്ക് നന്നായി തരുന്നുണ്ട്. ഹൈ എൻഡിൻ്റെ കാര്യം ഞാൻ നെഗറ്റീവ് സൈഡിൽ പറയാം ഗൈസ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എൻ്റെ കംഫർട്ടാണ്. സീറ്റ് ആവശ്യത്തിന് വലിയ വീതിയുള്ളൊരു സീറ്റുമാണ്, നല്ല കുഷണിയും കൂടിയാണ്. അത് കാരണം നിങ്ങൾ ഇച്ചിരി സിറ്റിക്കകത്ത് നിങ്ങൾ കുറേ എവിടെയൊക്കെ പോയാലും നിങ്ങൾക്ക് ആ ഒരു ഡിസ്കംഫർട്ടബിൾ ഫീൽ ചെയ്യില്ല. അത് പില്ലിയണ്ണായാലും ശരി, റൈഡ് വന്നാലും ശരി, നിങ്ങൾക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല. ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പെപ്പി, സിറ്റിക്കകത്തൊക്കെ നല്ല പെപ്പിയാണ്. നമുക്ക് സിറ്റിക്കകത്തൂടെ മെനുവബിലിറ്റിക്ക് അത് എളുപ്പമാണ്, നമുക്ക് സ്ക്വീസ് ചെയ്യാൻ പറ്റും ട്രാഫിക്കൂടെ. അത് അതിൻ്റെ ഒരു അതിൻ്റെ ഫൈബർ ബോഡി ആയതുകൊണ്ട് അതിന് വെയിറ്റില്ല, വെയിറ്റില്ലാത്തതാണ് നമുക്ക് അതിന് ട്രാഫിക്കിനിടയിൽ കൂടെ സ്ക്വീസ് ചെയ്ത് പോകാനൊക്കെ അത് നല്ല എളുപ്പമാവുന്നുണ്ട് ഗൈസ്. ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയാണ്. എനിക്ക് അതിൽ സീറ്റിൻ്റെ അടിയിൽ നല്ല സ്പേസും ഉണ്ട്. കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ രണ്ട് പോയിൻ്റ് എന്ന് വെച്ചാൽ, ഫ്രണ്ട് ഗ്ലൗ ബോക്സ് പോലത്തെ ഒരു സ്പേസ് ഉണ്ട്, അതിൻ്റെ അത് മൊബൈൽ ഫോൺസ് വെക്കാം. കൂടാതെ ഈ സ്കൂട്ടറിൻ്റെ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈമായിട്ട് വരുന്നതാണ് ഈ സ്കൂട്ടറിനാണ് അന്നേരത്തെ ആ ടൈമിൽ ഫസ്റ്റായിട്ട് ചാർജിങ്ങിൻ്റെ ഒരു ഫീച്ചർ കിട്ടി, ആ ചാർജിങ് പോർട്ട് ഉണ്ട്, അതുകൊണ്ട് അതൊരു നല്ലൊരു ഫീച്ചറാണ്. കൂടാതെ തന്നെ LED ലൈറ്റ്സ്, ഡിജിറ്റൽ സ്പീഡോമീറ്റർ, എക്കോണമി ഇൻഡിക്കേറ്റർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ച് നല്ല ഫീച്ചേഴ്സും നല്ല പ്രാക്ടിക്കൽ ഒരു ടൂ വീലർ ഒരു സ്കൂട്ടറായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ പോസിറ്റീവ്. ഇനി നെഗറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എനിക്ക് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റായിട്ട് മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. ഞാൻ അതൊരു ഞാൻ ഇപ്പം കാണിച്ചുതരാം. ഈ ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്ന ഭയങ്കര എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. എൻ്റെ ഗ്യാപ്സ് ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതും കൂടാതെ അവിടെ ഇവിടെയൊക്കെ ഒരു അത്ര ഒരു നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമ്മളൊരു 80,000 കൊടുക്കുമ്പോഴേക്ക് 86,000 ആയി ഓൺ റോഡ്. ടോപ്പ് എൻഡ് വേർഷനാണ്, ഡീലക്സ് വിത്ത് ഡിസ്ക് ബ്രേക്ക് ആൻഡ് ഓൾ. ആൻഡ് എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി, ഫിനിഷ് ബ്രേക്സിൻ്റെ അവിടെയും പിന്നെ നമ്മളുടെ ബാക്കിൽ ഗ്രാബ് ഹാൻഡിൽസിൻ്റെ അവിടെ ഒന്നും ഒരു പെയിൻറ്റ് ലാസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ പെയിൻറ്റൊക്കെ പോയി തുടങ്ങി, സ്ക്രാച്ചസ് വന്നുണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ പോയി. നമ്മൾ വെച്ച് ഫ്രണ്ട് ബ്രേക്ക് ഇങ്ങനെ പിടിച്ച് അവിടുത്തെ ബ്രേക്ക് കാണുമ്പോൾ അവിടുത്തെ ആ പെയിൻറ്റ് കംപ്ലീറ്റ് ഒക്കെ പോയിരിക്കുവാണ്. അതിൻ്റെ ലാസ്റ്റ് പോയിൻറ്റ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ല, ഹൈ എൻഡ് ഇതിൽ ആക്ച്വലി കുറവാണ്. നിങ്ങളൊരു ഇച്ചിരി സ്പീഡ്, നമ്മൾ ഹൈവേ കൊണ്ടുപോയിട്ട് ഒരു സ്പീഡ് കഴിയുമ്പോഴേക്ക് ഭയങ്കര ലാഗ് ചെയ്യും. ഒരു 60-70 കഴിഞ്ഞ് അത് ലാഗ് ചെയ്യും, ഭയങ്കര ലാഗ് ചെയ്ത് തുടങ്ങും. പിന്നെ നമുക്ക് ഒരു ലൈഫ് അത് സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും.
അതാണ് എൻ്റെ ഹൈ എൻഡിലെ ഏറ്റവും വലിയ കുഴപ്പം. ഇതിത്രയാണ് എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സും ഞാൻ ഈ ഒരു വർഷത്തിനകത്ത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത്. പക്ഷേ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് റൈഡ് എടുത്തിട്ട് നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ബൈക്ക് എടുക്കും. പിന്നെ അല്ലാതെ വേറെ നെഗറ്റീവ്സോ പോസിറ്റീവ്സോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലിടും, പിന്നെ സബ്സ്ക്രൈബ് തന്നെ ചെയ്ത് വയ്ക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയി കാണും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഡു കൺസിഡർ ഹിറ്റിംഗ് ദാറ്റ് ലൈക്ക് ബട്ടൺ, ഓൾസോ സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഗൈസ്. അപ്പം അത് എനിക്ക് ശരിക്കും മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ എനിക്കും അതൊരു മോട്ടിവേഷനാണ്. ഞാൻ നിങ്ങൾ ഇനി എൻ്റെ അടുത്ത വ്ളോഗ് കാണാം.